സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്ലിപ്കാർട്ട് ഹോളാണ്. അതായത് ഒരു വിൻ്റർ ഹോളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം റീസെൻ്റ്ലി ഇപ്പം നല്ല കാറ്റുകാലമാണല്ലോ. അപ്പം നല്ല ബ്രീത്തി ആയിട്ട് നന്നായിട്ട് ചൂടെടുക്കാത്ത രീതിയിലുള്ള കുറച്ച് ഡ്രസ്സസ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാനിപ്പം കുറച്ചായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് എനിക്കിഷ്ടമായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീക്ക്ലി അവർ അവരുടെ കളക്ഷൻസൊക്കെ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടേയിരിക്കും, റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ലേറ്റസ്റ്റ് ഡിസൈൻസ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് പ്രോഡക്ട്സൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, കാണാനായിട്ടും സെർച്ച് ചെയ്യാനായിട്ടും ചൂസ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അതുപോലെ തന്നെ 199 സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാ പ്രൊഡക്ട്സും തന്നെ ഫ്ലിപ്കാർട്ട് അഷ്വേർഡ് ചെയ്തിട്ടുള്ളതാണ്. 6 ക്വാളിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടുള്ള പ്രൊഡക്ട്സൊക്കെയാണ് നമുക്ക് വരുന്നത്. അതുമാത്രമല്ല ഇൻ്റർനാഷണലി ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കും. മാത്രമല്ല നമുക്ക് നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജിലും നമുക്ക് എന്താണ് സെർച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇപ്പം മലയാളമാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ചിലർക്ക് ഹിന്ദി ആയിരിക്കും കുറച്ചും കൂടെ പ്രിഫറബിൾ ആയിരിക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ഫൈനലി എനിക്കിഷ്ടമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ചെയ്യണം അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണം എക്സ്ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്കത് റീഫണ്ട് ചെയ്ത് തരും അല്ലെങ്കിൽ റിട്ടേൺ ചെയ്ത് റീപ്ലേസ് ചെയ്തൊക്കെ തരുന്ന കാര്യത്തിലൊക്കെ വളരെ എന്താണ് ഫാസ്റ്റാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഫ്ലിപ്കാർട്ടിനെ പറ്റിയിട്ട് പറയാനുള്ളത്. എനിക്ക് പർച്ചേസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ ആ ആപ്പിൽ എങ്ങനെയാണോ കാണുന്നത് അല്ലെങ്കിൽ ഇമേജിൽ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെയായിരിക്കും നമുക്ക് എന്താണ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ. അതാണ് എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇനി സമയം കളയുന്നില്ല, നമുക്ക് ഒന്നൊന്നായിട്ട് കാണാമല്ലേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാനായിട്ട് പോകുന്നത് റിട്ടേൺ ചെയ്തിട്ടുള്ള ഒരു ഷർട്ടാണ്. ഞാനത് ഓൾറെഡി റിട്ടേൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഷർട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് കണ്ടിട്ട് വരാം അല്ലേ. ഇതൊരു പീക്കോ കളറിലുള്ള ഒരു ചെക്കേർഡ് ഷർട്ടാണ് കേട്ടോ. XL സൈസ്, ഫുൾ കോട്ടൺ ആണ്. എനിക്ക് ഈ കളർ കണ്ട് ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചതാണ്. പക്ഷേ ഇത് എന്താ പറയുക, ചെറുതായി പോയി. അപ്പോൾ ഇതിന് ടാഗൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു റിട്ടേൺ പോളിസി സൂപ്പറാണ്. പിന്നെ ഇതിൽ വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണുള്ളത്. ഷർട്ടിൻ്റെ കാര്യത്തിലായാലും അതെ, കുർത്തേൻ്റെ കാര്യത്തിലായാലും അതെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് സെർച്ച് ചെയ്യാനൊക്കെ പറ്റും. അത് കാരണം കൊണ്ട് തന്നെയാണ് ഫ്ലിപ്കാർട്ട് ഇസ് കോൾ ഇന്ത്യ ഫാഷൻ ക്യാപിറ്റൽ എന്ന് പറയാനുള്ളൊരു കാരണം കേട്ടോ. അപ്പം ഈ ഒരു ഷർട്ടിൻ്റെ എന്താണ് എക്സ്ട്രാ ബട്ടൺസ് മുന്നത്തേൽ തന്നിട്ടുള്ള പോലെ ബട്ടൺസ് ഇല്ല. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ക്വാളിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നിയില്ല. പക്ഷേ എനിക്ക് ഷർട്ട് നല്ല ഇഷ്ടമായി കേട്ടോ, നല്ല ഷർട്ടായിരുന്നു. അടുത്ത ഞാൻ എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറൽ പ്രിൻ്റ് ഉള്ള ഒരു കുർത്തയാണ്. ഈ ഒരു കുർത്ത എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്താണ്, വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കുർത്തയാണ്. 100% കോട്ടൺ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ സ്മോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് 419 MRP വളരെ കൂടുതലാണ്. പക്ഷേ ഇത് എന്താണ് 419 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് എനിക്ക് നല്ല ഇറക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല ആക്ച്വലി നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. എനിക്ക് നില മുട്ടുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിവിടെ ഓൾഡർ ചെയ്തേക്കാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ അടിച്ച് ഓൾഡർ ചെയ്ത് കഴിഞ്ഞ് ഷേപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ലീവ് ഒന്നും എനിക്ക് അത്രയ്ക്ക് പ്രശ്നം തോന്നിയിട്ടില്ല. പക്ഷേ ഇറക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഹൈറ്റ് വന്ന കാരണം സ്മോൾ എടുത്തിട്ടും എനിക്ക് നല്ല ഇറക്കത്തിലുണ്ടായിരുന്നു കേട്ടോ. നില മുട്ടി കിടക്കുന്ന കാരണം കൊണ്ടാണ് ഞാൻ വെട്ടി ചെറുതാക്കിയത്, അല്ലെങ്കിൽ ഞാൻ ചെറുതാക്കില്ലായിരുന്നു. ഇത് ലൈനിങ് ഒന്നുമില്ല. ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടോ, നല്ല അലക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് അടുക്കും. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് കോട്ടൺ, അറിയാലോ എനിക്ക്. കുറച്ചും കൂടെ ഒന്ന് അടുക്കുന്ന ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഇല്ലേ, ഈ ഒരു ഗോൾഡൻ പ്രിൻ്റ് ആണ് ഇവിടെ ഉള്ളത്. അതെനിക്ക് തോന്നുന്നു 1-2 കഴിയുമ്പോഴത്തേനും പോകുന്നു തോന്നുന്നു, കാരണം ഗോൾഡൻ പ്രിൻ്റ് അങ്ങനെയാണല്ലോ. അപ്പം അതൊക്കെയാണ് എനിക്കിതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇത് ഇവിടെ ഇങ്ങനെ ചെറിയൊരു എന്താ ഈ ഇതിനെന്താ പറയുക, എനിക്കറിയില്ല. ഈ സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ഒരു ഓഫീസ് വെയറായിട്ട് ഡെയിലി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണിത്. ചെറുതായിട്ട് ലൈറ്റായിട്ട് നെയിലടിക്കും, പക്ഷേ അത്ര നെയിലടിയൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഒരു വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നി. ഞാൻ അത് വാഷ് ചെയ്തിട്ടില്ല. ഇതും ആ പിക്കിൽ കണ്ട പോലെ തന്നെയാണ്. പക്ഷേ പിക്കിൽ കണ്ടപ്പോൾ ഞാനിത് ഓറഞ്ച് ആണെന്നില്ല, ഒരു ലൈറ്റ് റോസ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ വന്നപ്പോൾ ഓറഞ്ച് ആണ്. പക്ഷേ അടിക്കണ ഓറഞ്ചൊന്നുമല്ല, നല്ല നല്ല സ്യൂട്ടാവുന്നൊരു ഓറഞ്ച് തന്നെയാണ് കേട്ടോ. നമുക്കിതിന് വേണമെങ്കിൽ ഈ ഒരു ഓറഞ്ച് ഇട്ടിട്ടോ, അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ഈ ഒരു ബ്ലൂ കളർ ഇട്ടിട്ടോ, അല്ലെങ്കിൽ വൈറ്റ് ഇട്ടിട്ടോ നമുക്ക് കയറിയാ കേട്ടോ. നെക്സ്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നൊരു സോളിഡ് വൈറ്റ് ടോപ്പാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു എന്താ പറയുക, ആ ഒരു എങ്ങനെയാണോ അതിലുണ്ടായിരുന്നത് അതേപോലെ തന്നെയായിരുന്നു എനിക്ക് വന്നപ്പോൾ. ഞാൻ സ്മോൾ സൈസാണ്, എല്ലാം എൻ്റെ ഒരുവിധം എല്ലാം സ്മോൾ സൈസാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതിന് 399 ഇത് കണ്ടോ, നല്ല കോട്ടൺ ആട്ടോ, നല്ല വൈറ്റാണ്. ചെറുതായിട്ട് നെയിലടിക്കുന്നുണ്ട്. നമ്മൾ ഇന്നടിയിൽ സ്ലിപ്പ് ഇടേണ്ടി വരും, കാരണം ഇതെനിക്ക് കഴുത്തിച്ചിരി കൂടുതലാണ് കണ്ടോ.
ഇത് എനിക്ക് ഓൾമോസ്റ്റ് ഫുൾ തന്നെയാണ്, ഫുൾ സ്ലീവ് ആയിട്ടാണ് വരുന്നത്. ഇവിടെയൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മൂന്ന് ബട്ടൺസ് വരുന്നുണ്ട്, കാണുന്നില്ല അല്ലേ, മൂന്ന് ബട്ടൺസ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് തന്നെയാണ്. ഇതിന് വേറെയും ഷെയ്ഡ് അവൈലബിൾ ആണ് കേട്ടോ, ഒരു ഒലീവ് ഗ്രീൻ അവൈലബിൾ ആയിരുന്നു, പക്ഷെ ഞാൻ വൈറ്റ് എടുത്തു എന്തോ. ഇപ്പം എടുക്കുന്നതൊക്കെ രണ്ട് മൂന്നെണ്ണം ഞാൻ വൈറ്റ് റിലേറ്റഡ് ആയിട്ട് എടുക്കുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ഓൾറെഡി ഞാനൊരു സ്കേർട്ടിൻ്റെ കൂടെ അപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചേ, പക്ഷെ ഇത് വന്നപ്പോൾ എനിക്ക് തോന്നി സ്കേർട്ടിനെക്കാട്ടും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക ജീനിൻ്റെ കൂടെയൊക്കെ ഇടുമ്പോഴായിരിക്കും. കാരണം ഇതിൻ്റെ ആ ഒരു അടിഭാഗം കണ്ടോ, ഇങ്ങനെ ഒരു യു ഷേപ്പിലായിട്ട് ഉള്ള ഒരു ഇതാണ്. മാത്രമല്ല മോഡൽ ഇട്ടിട്ടുണ്ടായിരുന്നു ജീൻസിൻ്റെ കൂടെയാണ് കേട്ടോ. ഈ ഭാഗം നല്ല എന്താ പറയുക, നല്ല ലൂസി ആയിട്ടാണ് കിടക്കുന്നത്, നല്ല കംഫർട്ടായിട്ടുള്ളൊരു ഇറക്കമാണ്, നന്നായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇറക്കമാണ്. വളരെ ഇറക്ക കുറവൊന്നുമല്ല, ഞാൻ ഹൈറ്റ് കുറവായ കാരണം കൊണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ഞാൻ നെക്സ്റ്റ് വാങ്ങിയിട്ടുള്ളത്. നല്ല സുഖമുണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, നല്ല രസം ഇടാനായിട്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ടുള്ളൂ, വാഷ് ചെയ്തിട്ടോ അങ്ങനൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ എന്തായാലും സ്ലിപ്പ് ഇടണം, അതും ഞാൻ സെറ്റാക്കിയിട്ടില്ല. സ്ലിപ്പ് ഇട്ടില്ലെങ്കിലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറച്ചങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ട് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെ ബാക്കിലേക്ക് ഇറക്കി വലിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലുക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് കിടക്കും, പക്ഷേ എനിക്കങ്ങനെ പറ്റില്ല. എല്ലാത്തിൻ്റെ പ്രൈസ് ഞാനിവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം, മാത്രമല്ല അത് എങ്ങനെയാണോ ഫ്ലിപ്കാർട്ടിൽ കയറുന്നതെന്ന് ആ ഒരു പിക്കും കൂടെ ഞാൻ ഇട്ടേക്കാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക, കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാവും ഞാൻ പറയുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ലാസ്റ്റത്തെ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരിയാണ്. ഈ സാരി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. ആക്ച്വലി രണ്ട് സാരി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ഞാൻ റിട്ടേൺ ചെയ്തു, അത് ഞാൻ വിചാരിച്ചത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സാരി ഉണ്ടല്ലോ, എൻ്റെ ഫ്രണ്ട്സ് ഒരു സാരി ആക്ച്വലി ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയതാണ്, പക്ഷെ നമുക്ക് നല്ല ഇഷ്ടമായി. ഇതൊരു മെറൂൺ കളർ സാരിയാണ്, ഇത് ഇതേപോലെ തന്നെയാണ് കേട്ടോ അതിൽ കാണിക്കുന്നത്, കണ്ടോ. ഇത് പ്യുവർ കോട്ടൺ ആണ്, നിഖിലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ അങ്ങോട്ടാണ് ഈ ഒരു സാരി. ഇതിൻ്റെ വേറെ ഷെയ്ഡ് അവൈലബിൾ ആണ്, ബ്ലൂ അവൈലബിൾ ആണ്. അപ്പം ഞാൻ എന്താണ്, ഞാൻ ബ്ലൂ ബ്ലൗസിൻ്റെ കൂടെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്താണ്. പക്ഷേ എനിക്ക് ബ്ലൂവിനെക്കാട്ടിയും കൂടുതൽ ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് നമുക്ക് ബ്ലൗസ് കിട്ടുന്നുണ്ട്, സോറി ബ്ലൗസ് പീസ് കിട്ടുന്നുണ്ട്, കണ്ടോ. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്, ഒരു ഓഫ് ഓഫ് വൈറ്റ് ആണ്. ഞാൻ എന്തായാലും ഇതിടാൻ പോകുന്നില്ല, അമ്മ എന്തായാലും ഇത് വീട്ടിൽ തയ്ക്കാമെന്ന് പറയണ്ടായിരുന്നു കേട്ടോ. നല്ല ഇഷ്ടമായി എനിക്ക്. ആക്ച്വലി എനിക്ക് ഇങ്ങനത്തെ സാരികളാണ് കൂടുതലിഷ്ടം. ഇപ്പം ഈ ഒരു വിൻ്റർ സീസണിലൊക്കെ നമുക്ക് ചൂടെടുക്കുന്ന സമയത്തൊക്കെ ഇതേപോലത്തെ സാരി എടുത്തു കഴിഞ്ഞാൽ നല്ല കംഫർട്ടായിരിക്കും. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൂടെടുക്കും, പുഴുകും. എനിക്കാണെന്നുണ്ടെങ്കിൽ പണ്ടേ തൊട്ട് ഞാൻ അങ്ങനെ ആയിരുന്നു, ഞാനൊക്കെ മെറ്റീരിയലൊക്കെ എടുത്ത് തയ്ക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. അപ്പം ആ സമയത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ കോട്ടൺ തന്നെ എടുക്കാറുള്ളൂ, കാരണം എനിക്കതാണ് കൂടുതൽ എന്താ പറയുക, കൂടുതൽ നമ്മുടെ ദേഹത്തിന് സുഖം അതാണല്ലോ, കോട്ടൺ ആണല്ലോ. അത് കാരണം കൊണ്ടാണ് ഇപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ ഒരു റയോണിലേക്ക്, റയോണായാലും അധികം അങ്ങനെ ചൂടെടുക്കില്ലല്ലോ. അപ്പം പോളിസ്റ്ററൊക്കെ ഇടുന്നത് വളരെ കുറവാണ്, ഭയങ്കര കുറവാണ് ഞാൻ പോളിസ്റ്ററൊക്കെ ഇടാറുള്ളത്. യൂസ് ചെയ്തിട്ടന്നെ എന്ന് പറയാം, വല്ല പട്ടുപാവളിയൊക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാവും, അല്ലാതെ യൂസ് ചെയ്തിട്ടന്നില്ല. ഈ സാരീനെ പറ്റി പറയുകയാണെങ്കിൽ പ്യുവർ കോട്ടൺ ആണ്, ഇതിൻ്റെ പൈസ 679 രൂപയാണ്. അറ്റാച്ച്ഡ് ബ്ലൗസ്, സോറി അറ്റാച്ച്ഡ് ബ്ലൗസ് പീസും വരുന്നുണ്ട് കേട്ടോ. സൂപ്പറാണ്, എനിക്ക് നല്ല ഇഷ്ടമായി ഇത്, കണ്ടോ. ശരിക്കും ഈ ഒരു കളറാണ്, ഇതേ കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു വിൻ്റർ സീസൺ റിലേറ്റഡ് ആയിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ. മെയിനായിട്ട് വേറെ ഒന്നുമല്ല, നമുക്ക് ആ ഒരു എന്താ പറയുക, ശരീരം ചൂടെടുക്കാത്ത രീതിയിലുള്ള കുറച്ച് ഡ്രസ്സസാണ് ഞാൻ ചൂസ് ചെയ്തത്. പ്ലസ് ബജറ്റ് ഫ്രണ്ട്ലിയും കൂടെ നോക്കിയിട്ടാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക്സ് എല്ലാം കൊടുത്തേക്കാം. മാത്രമല്ല നമുക്ക് 40-80% വരെ നല്ല ഡിസ്കൗണ്ടിൽ ഒരുവിധം പ്രോഡക്ട്സ് എല്ലാം തന്നെ ഡിസ്കൗണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും പോയി ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്താണ് അഫോർഡബിൾ ആയിട്ടുള്ള വിലയിലെത്തുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും പോയിട്ട് മേടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻറ്റ് ആയിട്ട് പറയാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം, അതുവരെയ്ക്കും.